കുറച്ച് ഭംഗിയുള്ളൊരു കാഴ്ചകൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കോട്ടക്കിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണിത്. ഇത് ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെയാണിത്. സ്കൂളിൻ്റെ ഭാഗത്തിൽപ്പെട്ട സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി പോരും. അപ്പോൾ ഇവിടുത്തെ മരങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതെന്ത് മരാന്നൊന്നും അറിയില്ല കേട്ടോ. നല്ല തണലുള്ള മരം. കുട്ടികളൊക്കെ നല്ലോണം വന്നിരുന്ന് കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലങ്ങളായിരിക്കും. ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഇതെല്ലാം മിസ്സായില്ലേ. ഈ കാണുന്നത് പുഴയാ അല്ലെങ്കിൽ കുളമൊന്നല്ല, സ്കൂളിന്റെ ഗ്രൗണ്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ അറ്റത്തൊരു കലുങ്ക് പോലെ ഒരു വലിയ തോടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് മഴക്കാലമാകുമ്പോ അതിൽ നിന്ന് വെള്ളം വന്ന് ഇവിടെ ഫുള്ള് വെള്ളം നിറയും. അപ്പൊ ഞാൻ റൂമിൽ വരുന്ന ആളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മഴക്കാലത്ത് ഇതിൽ നീന്തലും പിന്നെ മീൻ വളർത്തലും ചെയ്യലുണ്ടെന്ന്. ഇപ്പം എല്ലാം ശാന്തമായിട്ട് കിടക്കാണ്, ആരും വരുന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം കേട്ടോ. ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിരിക്കാനൊക്കെ നല്ല ഭംഗിയുണ്ട്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഭാഗം. Thank you.
പ്രസിദ്ധമായ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 1920 ഈ സ്കൂൾ സ്ഥാപിതമായിട്ടുള്ളത്. സാമൂതിരി രാജകുടുംബാംഗങ്ങളാണ് ഈ സ്കൂൾ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നീട് ഇത് 1978 കേരള സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. പ്രശസ്ത സാഹിത്യകാരൻ ഒ.വി. വിജയൻ സാറും പത്മഭൂഷൺ പി.കെ. വാര്യരും തുടങ്ങിയ ഒരുപാട് പ്രമുഖർ പഠിച്ചിറങ്ങിയ ഒരു സ്കൂളും കൂടിയാണ്. സാഹിത്യകാരൻ ഒ.വി. വിജയൻ സാറിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ഒരു സ്മൃതിവനം എന്നാണ് ഇവിടെ എഴുതിയിട്ട് കാണുന്നത്. ഒന്ന് രണ്ട് വർഷത്തോളായിട്ട് കുട്ടികളൊന്നും സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ നല്ലോണം മുറ്റത്ത് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. സാധാരണ സ്കൂളിലൊന്നും ഇതുപോലെ കാണാറില്ല. കുട്ടികളുടെ രണ്ട് വർഷമാണ്, വിലപ്പെട്ട രണ്ട് വർഷമാണ് മിസ്സായത് മക്കൾക്കൊക്കെ. ഇങ്ങനൊരു ബോർഡ് ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ. ഇതുപോലെ എല്ലാ സ്കൂളുകളിലും വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇതെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇതാണ് ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ. അപ്പോൾ മലപ്പുറത്തെ പ്രശസ്തമായ ഒരു സ്കൂളും അതിനടുത്തുള്ള പ്രദേശമാണിത്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു പുതുമയുള്ള വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.